അസ്സലാമു അലൈക്കും. പഴം കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 വലിയ പഴം, 1 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ഉള്ളി ഉപ്പ്, ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് അതിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് 2 വലിയ പഴം ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് വഴറ്റിയെടുക്കണം, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി മറ്റൊരു പാത്രത്തിൽ 1/2 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പഴം ഇവിടെ ചെറുതായിട്ടായിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ഡിഷിലേക്ക് ഈ പഴം നിരത്തി കൊടുക്കാം. ഞാനിവിടെ സിലിക്കോൺ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇനി കാരമൽ ചെയ്ത് വെച്ച പഞ്ചസാരയുടെ മിക്സും ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ 3 മുട്ടയും 1 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും 1 ഉള്ളി ഉപ്പും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും 1 കപ്പ് മൈദയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇട്ട് വെച്ച മൈദയാണിത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പഴത്തിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി, കാണാൻ നല്ല അടിപൊളിയില്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ് ഇത്. സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അള്ളാ.